അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലഖിൻ്റെ 13-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് എടുക്കുവാനുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഓരോ ആയത്തുകളും ശ്രദ്ധിച്ച് വേണം പാരായണം ചെയ്യുവാനും മറ്റും. നമ്മൾ അത്രയും നന്നായ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ മനസ്സിൽ ഈ ആയത്തുകൾ നിൽക്കുക. ഏതായാലും സൂറത്തുൽ അലഖിൻ്റെ 13-ാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. അറഅയ്ത എന്ന് വെച്ചാണ് തുടങ്ങുന്നത്. നമുക്ക് ഓതാം അല്ലേ? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്ത ഇൻ കദ്ദബ വതവല്ല. അറഅയ്ത ഇൻ കദ്ദബ വതവല്ല. അറഅയ്ത ഇൻ കദ്ദബ വതവല്ല. അറഅയ്ത ഇൻ കദ്ദബ വതവല്ല. ഒന്ന് എഴുതി നോക്കാം അല്ലേ? ഒന്ന് വായിക്കു നോക്കട്ടെ. എന്താ വായിക്ക? അറഅയ്ത. മനസ്സിലായല്ലോ? അറഅയ്ത. അറഅയ്ത ഇൻ. മനസ്സിലായില്ലേ? അറഅയ്ത ഇൻ. ഇനി നമ്മൾ ഓതുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. ഇൻ എന്ന് പറയുന്നതിന് പകരം ഇൻ കദ്ദബ. മനസ്സിലായില്ലേ? കദ്ദബ. മനസ്സിലായല്ലോ? അറഅയ്ത ഇൻ കദ്ദബ. വതവല്ല. അറഅയ്ത ഇൻ കദ്ദബ 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 വതവല്ല. മനസ്സിലായല്ലോ? ഒരായത്തും കൂടെ എടുത്താലോ. അലം യഅലം ബിഅന്നല്ലാഹ യറാ. അലം യഅലം ബിഅന്നല്ലാഹ യറാ. ബോർഡിലേക്ക് നോക്കുക. അലം യഅലം. മനസ്സിലായല്ലോ? ബി ആ
ബി അന്ന അലം യഅലം ബി അന്ന അല്ലാഹ ബി അന്ന അല്ലാഹ എവിടെ നിന്ന് മണിക്കണം ബി അന്ന അല്ലാഹ യ അലം യഅലം ബി അന്നല്ലാഹ യറാ بأن الله يرى أرأيت إن كذب وتولى ألم يعلم بأن الله يرى മനസ്സിലായില്ലേ? ഇതുപോലെ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾ പാരായണം ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.